നമസ്കാരം. സിദ്ധി കാപ്പൻ എന്ന മലയാളി മാധ്യമ പ്രവർത്തകന്റെ മോചനത്തിനായി മാധ്യമ സമൂഹം ശബ്ദമുയർത്തുന്ന ഒരു സമയമാണ് ഇത്. മത രാഷ്ട്രീയ തീവ്രാശയങ്ങൾ പുലർത്തുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ മൂന്ന് പ്രവർത്തകരോടൊപ്പമാണ് ഒരു ഹീനമായ കുറ്റകൃത്യം നടന്ന ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്ക് പോകും വഴി സിദ്ധി കാപ്പൻ അറസ്റ്റിലാകുന്നത്. ഇവരവിടേക്ക് പോയത് അവിടെ ജാതി സ്പർദ്ധ ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനുമാണ് എന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല ഇതിന് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് വലിയ ഫണ്ട് വിദേശത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സിദ്ധി കാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സിദ്ധി കാപ്പൻ മാധ്യമപ്രവർത്തനത്തിനല്ല ഹത്രാസിലേക്ക് പോയത്, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് പോയതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. സിദ്ധി കാപ്പന്റെ മേൽ ആരോപിക്കപ്പെട്ട ഈ കുറ്റങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്വതന്ത്രനായി മാധ്യമരംഗത്തേക്ക് തിരിച്ചു വരുമെന്ന് നമ്മൾക്കും ആശിക്കാം. എന്തായാലും സിദ്ധി കാപ്പന്റെ ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന ഈ സമയത്ത് തന്നെയാണ് മറ്റൊരു മാധ്യമപ്രവർത്തകനായ ഗൗതം നവ്ലഖ എന്ന ആളുടെ പേരിൽ. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, മനുഷ്യാവകാശ പ്രവർത്തകനാണ്, എഴുത്തുകാരനും ഒക്കെയാണ്, ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ആളുമാണ്. അദ്ദേഹത്തിനെതിരെ NIA ഭീമാ ഗൊറേഗാവ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഗൗതം നവ്ലഖ എന്നയാൾ പാകിസ്ഥാനി ഏജന്റാണ്, പാകിസ്ഥാന്റെ ISI ഏജന്റാണ്. ഇത് NIA പറയുന്നത് കൊണ്ട് മാത്രം ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിലെ കോടതി രേഖകളിൽ തന്നെ ഇയാളുടെ ISI ബന്ധം വളരെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്, അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ISI ഒരു പാകിസ്ഥാൻ ഏജന്റ്, അയാളുടെ പേര് ഗുലാം നബി ഫൈ എന്നാണ്. ഗുലാം നബി ഫൈ കാശ്മീരിയാണ്, പക്ഷേ പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരനാണ്. ISIയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇയാൾ വഴി ISI ടെറർ ഫണ്ടിങ് അമേരിക്കയിൽ നടത്തിയെന്നാണ് വലിയ ആരോപണം വന്നത്. ആ ആരോപണം കോടതിയിൽ അവിടുത്തെ FBI ആണ് അയാളെ അറസ്റ്റ് ചെയ്തത്, ഗുലാം നബി ഫൈയെ അറസ്റ്റ് ചെയ്തത്. ഈ ഗുലാം നബി ഫൈ അമേരിക്കയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ടെറർ ഓർഗനൈസേഷന്, തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്ക് പൈസ എത്തിച്ചു എന്നുള്ളതാണ് അയാളുടെ പേരിലുള്ള കുറ്റം. ഈ ഗുലാം നബി ഫൈയെ FBIയുടെ ചാർജ് ഷീറ്റിൽ അമേരിക്കൻ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അയാൾ ഇപ്പോൾ ജയിലിലാണ്. ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ആളെന്നുള്ള നിലയിലാണ് ഈ ഗൗതം നവ്ലഖ എന്ന ഇന്ത്യയുടെ പേര് കേട്ട, എല്ലാവരും ബഹുമാനിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകന്റെ പേരും US കോടതി രേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഗൗതം നവ്ലഖയും ഗുലാം നബി ഫൈയും തമ്മിലുള്ള ബന്ധം? ISI ഉണ്ടാക്കിയെടുത്ത ബന്ധമാണ്. ഗുലാം നബി ഫൈയുടെ മോചനത്തിനായി അമേരിക്കയിൽ ശ്രമിച്ച ഒരാൾ ഗൗതം നവ്ലഖയാണ്. ഗുലാം നബി ഫൈയാണ് 5 പ്രാവശ്യം ഗൗതം നവ്ലഖ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. ഇതിലെ 2 പ്രാവശ്യമെങ്കിലും പൂർണ്ണമായിട്ടും ISI ആണ് ഇയാളുടെ US യാത്രകൾ സ്പോൺസർ ചെയ്തത് എന്ന് മാത്രമല്ല NIA പറയുന്നു, തെളിവ് സഹിതമുണ്ട് NIA കയ്യിൽ. അതായത് ഇയാളെ ഒരു ISI ജനറലിന്, ISIയുടെ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് ഗുലാം നബി ഫൈ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന്. ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഇയാളെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷെ അത് മാത്രമല്ല, കഴിഞ്ഞ 2007 മുതൽ യഥാർത്ഥത്തിൽ ഈ നവ്ലഖ എന്ന് പറയുന്ന ഈ മാന്യവ്യക്തി ന്യൂട്ടിയൻസ് ഡൽഹിയിലെ, അതായത് ഡൽഹിയിലെ വരേണ്യവർഗമൊക്കെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നവ്ലഖ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇയാളുടെ പ്രവർത്തനങ്ങൾ കാര്യമായി തുടങ്ങിയത് 2000 തുടക്കത്തിലാണെങ്കിലും 2007 മുതൽ ഇയാൾ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ളയാളാണ്. ഇയാളുടെ പേര് പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഒരൊറ്റ ഇന്റലിജൻസ് ഏജൻസിക്കോ ഒരു പോലീസ് ഓർഗനൈസേഷനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇയാളുടെയൊക്കെ തലതൊട്ടപ്പനായ ദാവൂദ് ഇബ്രാഹിമിനെ പോലും രക്ഷിച്ചെടുത്ത ചരിത്രമാണ് കഴിഞ്ഞ UPA സർക്കാരിന് ഉണ്ടായിരുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായിരുന്നു. ഏറ്റവും അവസാന നിമിഷമാണ് അയാളെ രക്ഷിച്ചെടുത്ത ഒരു നടപടി, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായത്. മൻമോഹൻ സിംഗ് സർക്കാരിലെ വളരെ ഉയർന്ന ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നാണ് ഡൽഹിയിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്നവർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഗൗതം നവ്ലഖയാണ്
ഇപ്പോൾ കോടതി മുമ്പാകെ ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് നിൽക്കുന്നത്. അതോടൊപ്പം ഇയാളെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി NIA പങ്കുവെക്കുന്നുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കണം. കാരണം ഇന്നത്തെ നവലഖയെ സംബന്ധിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇയാളുടെ ഏറ്റവും പ്രധാന ദൗത്യമായി ISI ഇയാളെ ഏൽപ്പിച്ചത് എന്താണെന്ന് അറിയണ്ടേ? അത് ഇന്ത്യയിൽ വെറുതെ കലാപം ഉണ്ടാക്കാനോ മതസ്പർദ്ധ ഉണ്ടാക്കാനോ ഇസ്ലാമിക തീവ്രവാദം വളർത്താനോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് ഇന്ത്യയിലുള്ള ജിഹാദികളെയും നക്സലേറ്റുകളെയും പരസ്പരം ബന്ധപ്പെടുത്തി കൊടുക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം ഇയാൾക്കായിരുന്നു. അതായത് ഈ രണ്ട് ഭാഗങ്ങളുടെയും ബുദ്ധിജീവി കേന്ദ്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയും അവരെ ഭാരതത്തിനെതിരെ, ഭാരതം എന്ന രാഷ്ട്രത്തിനും ഇവിടുത്തെ സർക്കാരിനുമെതിരെ പട നയിക്കാൻ അവരെ ഒരുക്കിയെടുക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രധാന ഉത്തരവാദിത്തമായിരുന്നു ഗൗതം നവലഖയ്ക്ക് ഉള്ളത്. അത് വളരെ കൃത്യമായി NIA തന്നെ പറയുന്നുണ്ട്. NIA അന്വേഷണത്തിലും ആ വിവരം വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഇയാളുടെ നേരത്തെയുള്ള പ്രവർത്തനങ്ങളും യാത്രകളും അത് ശരിവെക്കുന്നുമുണ്ട്. വളരെ ഒരു കാര്യം മാത്രം ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. 2010 ദണ്ഡകാരുണ്യ വനത്തിൽ റെഡ് കോറിഡോർ, അതായത് നക്സലൈറ്റുകൾക്ക് ഏറ്റവും ശക്തിയുണ്ട് എന്ന് കരുതപ്പെടുന്ന വനാന്തര ഭാഗങ്ങളിൽ ഇയാൾ പോയിട്ടുണ്ട്. ഇയാളോടൊപ്പം നോബേൽ സമ്മാന ജേതാവായ അൽവ മെഡ്രിയാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ, ആ മകൻ അയാളും ഒരു ജേർണലിസ്റ്റാണ്, ജാൻ മൈഡ്രാൽ എന്നാണ് അയാളുടെ പേര്. അയാളെ കൊണ്ടാണ് ഈ ഗൗതം നവലഖ ഈ വനത്തിൽ പോയത്. വനത്തിൽ പോയി എന്ന് മാത്രമല്ല, ഇയാൾ അവിടെ മുപ്പാല ലക്ഷ്മൺ റാവു എന്ന പേരുള്ള മുപ്പാല ലക്ഷ്മൺ റാവുവിന്റെ പേര് നക്സലൈറ്റ് സർക്കിളുകളിലൊക്കെ അറിയപ്പെടുന്നത് ഗണപതി എന്ന പേരിലാണ്. ഈ ഗണപതിയെ നേരിട്ട് കാണുകയും അയാളുടെ ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. ആ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഗണപതി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജിഹാദികളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ജിഹാദികളോടൊപ്പം കൂട്ടുകൂടാൻ തയ്യാറാണ്. കാശ്മീരി ടെററിസ്റ്റുകളുമായിട്ടും കാശ്മീരി ഭീകരവാദികളുമായിട്ടും അതേപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഭീകരവാദികളുമായിട്ടും കൂട്ടുകൂടാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് വരാൻ പോവുകയാണ് ഇന്ത്യക്കെതിരെ പട നയിക്കാനെന്നാണ് അന്ന് ഗണപതി ഈ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. ഈ വിദേശിയെ ആ അഭിമുഖ സംഭാഷണത്തിന് അവിടെ എത്തിച്ചതും ഗണപതിയുമായി കൂട്ടിമുട്ടിച്ചതും എല്ലാം മറ്റാരുമല്ല ഈ പറയുന്ന വലിയ മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനും ഒക്കെയായി സ്വയം ചമഞ്ഞു നടക്കുന്ന ഈ ഗൗതം നവലഖ എന്ന വ്യക്തി തന്നെയാണ്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗൗതം നവലഖയെ പോലെ എല്ലാ മാധ്യമ പ്രവർത്തകരും എപ്പോഴും ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനം തന്നെയല്ല. ഫാദർ സ്റ്റാൻലിയെ പോലുള്ള എല്ലാ ക്രിസ്ത്യൻ പുരോഹിതന്മാരും എപ്പോഴും ചെയ്യുന്നത് പുരോഹിത വൃത്തിയുമല്ല. മനുഷ്യാവകാശ പ്രവർത്തകരായി ചമഞ്ഞു നടക്കുന്ന എല്ലാവരും എപ്പോഴും ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തനവുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന പലരുമുണ്ട്, പക്ഷേ നിരവധി ആൾക്കാരുണ്ട് ഈ പേരുകളും ഈ ലേബലുകളുമായി നടന്ന് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനും സ്വന്തം രാജ്യത്തെ അസ്ഥിരത പടർത്താനും സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കാനും ശ്രമിക്കുന്നവർ. കാരണം ഇവർക്കെല്ലാം വിദേശത്ത് നിന്ന് അത്ര വലിയ സഹായമാണ് ഒരു സമയത്ത് ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗൗതം നവലഖയ്ക്കെതിരെയുള്ള ഈ ശക്തമായ കുറ്റപത്രം അത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് തന്നെ ഉള്ള ഏറ്റവും വലിയ, സമീപകാലത്തെ ഏറ്റവും വലിയ താക്കീത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നമസ്കാരം.